നമ്മളോ വാഹന തന്നെ ഒരു വാഹനം അവരെ കിട്ടിയിട്ടുണ്ട്. ഏ ഒരു രണ്ട് വാഹനോ അതെ ഒത്തിരി വലിയ വാഹനം ഉണ്ടായില്ലേ അതെടുത്തുണ്ടോ ഒഴുകി പോയാ? വീട്ടിക്കുന്നല്ല ആരെങ്കിലും എടുത്തുണ്ട് വരുന്നുള്ളൂ. ഇപ്പൊ എങ്ങനെ എത്തിപ്പെടും? അവിടെ ഇടണം നടന്നോടാ നടക്ക്. ചാടിക്ക പറഞ്ഞല്ലേ. എക്ക പരിപ്പായിരിക്കാണല്ലേ. ഇവിടെ നമ്മൾ ടെന്റ് ഉണ്ടായിരുന്നല്ലോ കിടന്നുറങ്ങിയിരുന്ന്. എടാ ഇവിടെ എവിടെയെങ്കിലും താഴെയിലൊക്കെ പ്രശ്നം എന്താ? ഇല്ലല്ലേ. നോക്കിട്ട് അങ്ങോട്ട് പോവാ. അങ്ങ് അങ്ങോട്ട് കയറാൻ പറ്റുമോ? നീ വാ പറയാ കൂടോ. അത് പ്രശ്നമൊന്നുമില്ല, കാണൂല. തോർത്തൊക്കെ എന്തിനാ ചേട്ടന? എവിടെയുണ്ട്? ആ കക്കവാറിലാണല്ലോ മൊത്തത്തിൽ. ഇപ്പം സീസൺ ഇവിടൊക്കെ ചെളിഞ്ഞല്ലോ. ഇവിടൊക്കെ പുള്ളി ആണി കാണിക്കണോട്ട്. പക്ഷേ ഗോപ്രോ കാണിക്കേണ്ട അത്യാവശ്യമായിരിക്കുന്നു. മതി. പിന്നെ ഞാൻ കിടക്കിട്ട് പിക്ചറൊക്കെ എടുക്കാൻ വേണ്ടിട്ടേ അങ്ങനത്തെ എടുക്കാം. പക്ഷെ സൂം ചെയ്യാൻ പറ്റില്ലടാ ഗോപ്രോ. നമുക്ക് അത്യാവശ്യം സൂം ഒക്കെ ചെയ്യണ്ടേ. ഇന്നേക്കുള്ളയാ വരാൻ പോകണല്ലോ. എടാ അപ്പൊ നീ ഇവിടെ കക്ക നോക്കാറില്ല? അപ്പൊ ഇത് മാത്രമല്ലോ കക്ക വരാറില്ല. അങ്ങോട്ട് നീ ഇതാ അന്വേഷണ കല്ലോ എന്തിനു പോയിരുന്ന? എന്ത് പോയടും കൊറോണ? അന്ന് എനിക്ക് കൊറോണ വരുത്തോ നീ? കുന്ത നീ വാ. അയ്യോ അതിലിരി ക്യാമ്പിലല്ല കുന്തം. മറ്റേ പിന്നെ നമ്മടെ വണ്ടിയിലടാ ഫ്രണ്ടി നടക്ക്. ഫ്രീക്ക് വിളിച്ചിട്ട് എടുത്തില്ല അല്ലേ. ഉറങ്ങായിരിക്കും ചെലപ്പോ. ഒരു ചിരിയൊക്കെ ഉണ്ട് പുള്ളി. വീട്ടിൽ പോയി പോയി കഴിഞ്ഞാൽ ഇഷ്ടമില്ല. അല്ലെങ്കിൽ വീട്ടിലിരിക്കാൻ പറ്റില്ലേ? സംഭവേ വീട്ടിൽ പോയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളി വേറെ നിർത്തില്ല. എന്നാ അറിയോ വീട്ടുകാർ ഈ തോന്നണ കിടന്നല്ലതേ നമ്മളെ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞ് ഏ നമ്മളെ വായന തിരി കേൾക്കുന്നതായിരിക്കും. അതുകൊണ്ട് പുള്ളി ചാടിക്കേറി വരും. വീട്ടുകാരോട് ചോദിക്കുമ്പോ അവനോട് ചെയ്യും. അല്ല ഇതിപ്പോ നമ്മ ഇതിലിരിക്കും. ഇപ്പൊ ചുമ്മാ വണ്ടി ഇരിക്കാൻ മാത്രേ ഉള്ളൂ. കട്ടൊക്കെ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന
മറ്റേ വഞ്ചി ആരെടുത്തുണ്ട് കേടോ എന്താണെന്നറിയാൻ പറ്റില്ല അവർക്കൊരു മര്യാദ ഇല്ല സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെന്നുള്ളത് അഹങ്കാരം ഉണ്ടത് അല്ലേ ഏ ചോദിക്കാണ്ട് പറയാൻ എടുത്തോളൂ മീൻ പിടിക്കാനായിട്ടെ ഈ വഞ്ചി മറിയുന്നോണ്ട് മിക്കവാറും എന്താണെന്നറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചായവൊക്കെ ഉണ്ടാകും എന്റെ വന്നി ഒരു ചെളി വേഷ കണ്ട രണ്ടുമണി ഞാൻ താഴെ വീണ വിളിച്ചോട്ടോ വേണ്ട പിന്നെ എൻ്റെ ഉള്ളിൽ വിഷകാവും എന്റെ അമ്മ എന്റെ അമ്മോ സകല സാമ്പോ എന്റെ ഉള്ളിൽ കേട്ടോ നീ ഇന്ന് ഫോണൊന്നും എടുക്കാൻ മുങ്ങോ നീ എത്തിട്ടാ പന്നി പിന്നെ മുക്കാൻ കൊണ്ടുപോകണം പ്രശ്നമൊന്നുമില്ല മൊബൈൽ എടുത്ത് വലിച്ചെറിയും ഞാനങ്ങോട്ട് പോവും ഈ തൊഴയൊക്കെ മാറിയല്ല എന്ത് തൊഴയൊന്നും ഇല്ലായിരുന്നോ മോണ് പെട്ടു വന്നു ഞാൻ പെട്ടു പോകുന്നുണ്ട് ഇപ്പൊ മീനൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ പേരെന്താ അറിയോ എന്താ മറ്റേ സാധനം കൊളക്കോഴി എവിടെ ഇടിക്കടുപ്പോ ഇടിക്കുമ്പോ എവിടെ എത്ര നേരം അതിന്റെ ബാഗിലേക്ക് വന്നത് കിരി നിറയണ്ടാവല്ലെ പുള്ളിയെടുത്തോട്ട് കുറച്ച് കക്കൊക്കെ വാരി നോക്കിയല്ലോ നീ താഴെ വെച്ചിട്ട് ഉന്തിട്ടാണല്ലോ ഈ പോണത് ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ലല്ലേ അയ്യോ ഏ എങ്ങനെയുണ്ട് കല്യാണം ഒക്കെ ഉണ്ട് സുഖം സുഖല്ലേ പെട്ടാ പൈസ തൊടുമ്പത്തൊടുമ്പ തീർക്ക ഇത് വേണ്ടി ഉണ്ടാക്കാം ഇനി ട്രിപ്പ് വെക്കണോ എല്ലാവരും കൂടിയിട്ട് അല്ലേ നമ്മളൊരു ആ സെറ്റായിട്ടേ ഇതിൻ്റെ രണ്ടു ദിവസം ട്രിപ്പ് അങ്ങോട്ട് വെച്ചിട്ടേ ഒരു പെട്ട പെട്ടയ്ക്കണം ഏ പോലീസാരെ കിട്ടാനാണ് പണി പോലീസാരെ അവിടെ ഡ്യൂട്ടി കിട്ടേണ്ടി വരും പോണ്ടോത്തക്ക പുള്ളിയെടുത്തേക്കൊന്ന് അയ്യ പുള്ളി കളസൊന്നും എടുത്തിട്ടില്ലെന്ന് പറയണത് കുഴപ്പമില്ല നമുക്ക് കുറച്ച് കക്കയെ കണ്ടിട്ട് പോരാ ഏ മാത്രം കക്കയുണ്ട് ഇവിടെ ലോക്ക്ഡൗൺ സമയല്ലേ ഡെയിലി വരും വേറെ പണിയില്ല പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അവസാനം ഇവിടെ പോലീസ് ഒന്നും
എന്നെ പോക്കിയ കക്ക വരാനാ ഓ പുള്ളി വെള്ളത്തിനടിയിലാണ്. ഇതൊക്കെ വിളിച്ചു പറയാനുണ്ട്. ഇത് എവിടെയെങ്കിലും ഒന്ന് ഇടിക്കുവാന്ന് തോന്നണം. നീ കേറ സുഹൃത്തുക്കളെ പുള്ളിനെ അപ്പുറത്തേക്ക് വല്ല കാര്യമുള്ളൂ. ആ ഇപ്പൊ നോക്കില്ല. ആശാനോട് വരണേ. ആശാന പ്രശ്നം കൊണ്ടത് ഓർമ്മണ്ടോ നീ? ഞാനില്ല, എനിക്ക് ഫിസിക്കൽ ടെസ്റ്റ് പോവാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കക്കയിലോട്ട് നമ്മി പോയിക്കൊണ്ടിരിക്കണ കേട്ടാ. കറക്റ്റായിട്ട് വന്നു നല്ല ഇവിടെ. ചേട്ടനെ കുറച്ച് കൊടുക്ക. ഞാനൊന്ന് എടുക്കാവില്ല. എവിടേക്ക് എത്തുമെന്നൊന്നും അറിയില്ല. ഈ സൈഡൊന്നല്ല പുറത്തുനിന്നല്ല തുഴേണ്ടത്. അങ്ങനൊന്നുമില്ല. എവിടെ എന്താ പറയാ, എവിടെങ്കിലും നിന്നെത്തും. ആ ചേട്ടൻ്റെ അടുത്ത് കൂടെ ഒന്ന് പോയിട്ട് കറങ്ങിട്ട് അപ്പുറം ഒന്ന് വിട്ടുരാ. മൂന്നാസനാണൊക്കെ ഇത് മൊത്തം ഒന്ന് വട്ടം കറങ്ങാൻ സാധ്യതയാട്ടാ അല്ലേ. നോ വട്ടം കറക്കൂലേ. ഞാനീ ഇതെടുത്ത് വെച്ചോടാ. അതാവുമ്പോ ഇതെടുത്ത് വെച്ചോ, കുറച്ചും കൂടി ഇതായിരിക്കുള്ളൂ. വെയിറ്റ് ഉള്ളതിന്റെ ഇതുള്ളതിന്റെ വരില്ലേ, കട്ടിയുള്ളതിന്റെ വരില്ലേ. അല്ല ഇതിപ്പോ അതാണ് എസ് ബി, അതിനെല്ലാം നല്ല സൂപ്പർ ആയിട്ട് പോകും. ക്രാഷ് എടുക്കാൻ സാധ്യതയുണ്ട്. പറയാ രേവനുണ്ടടന്ന് ചെകുത്താൻ തരുത്. മൊത്തം മറ്റേ ഇതിന്റെ കുട്ടി വരണം. മറ്റേ സാധനത്തിന്റെ കുട്ടി വരണം. പാർക്ക് കുട്ടി ഇടണം.
പിന്നെ സ്ട്രോങ് ആയി. പിന്നെ ഒരു മാടക സെറ്റ് ചെയ്ത് വൈകിട്ടാണ്ടി കയറാനൊന്നിരിക്കല്ലേ. മഹച്ചട്ടാണ് ഓടിക്കുന്നത്. വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇല്ലേ അത്? വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇല്ലേ? M31 ആണത്. M30S ആണല്ലേ. പിന്നെ M31 എടുത്ത് എന്റെ M30 ആയിരുന്നല്ല ഞാൻ അതിന് ഐസായിട്ട് അവൾക്ക് വാങ്ങി. ചുവട്ടിൽ ഹെഡ്സെറ്റാ വെച്ചേക്കണേ. ഓണത്തിന്റെ അന്നേ ഓണോ ആ സമയത്തെ എടുക്കാൻ നിക്കുന്നു. ആരോ രാത്രി ഒന്ന് കോരിക്കൊണ്ട് ആരോ ആരോ സ്വന്തം മുതലായ വേണ്ടി ഞാൻ കോരില്ല. വണ്ടി പിന്നെ എങ്ങനെ പോലും കണക്കാണല്ലോ. ആരും ഒന്ന് കോഴിക്കൊണ്ട് ആരും ഒന്നും ഇതുവരെ എടുത്ത് കണ്ടിട്ടില്ല. അന്ന് ഞാനിവിടെ കാവലുണ്ടായിരുന്നു. ആരും അങ്ങനെ ഇന്നത്തെ വഞ്ചിയാത്ര അവസാനിക്കുകയാണ്. ലാൻഡ് ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ. മരണത്തോട് മല്ലടിച്ച് മരണത്തോട് മല്ലടിച്ച് ഈ കമ്പും വെച്ചാണ് ഈ പോയത്. ഇത്ര ഏങ്കൃതാകത്ത് ഏങ്കൃതാകത്തെ ഒരു കമ്പുണ്ടല്ലോ. എന്തിനാണത്? അതിർത്തിയാണത്. അതിർത്തി അതിർത്തി ഫ്രീക്കിനെ തിരിച്ചു വിളിച്ചാ ഞാൻ എന്താ പറയുന്നത്? തിരിച്ച് ഫ്രീക്ക് വിളിക്കണം. ഫ്രീക്ക് വിളിച്ചതിനായിട്ട് ചിലപ്പോ സംസാരിക്കാം. നമ്മളെ ഇങ്ങനെ ഞാൻ പാലാക്കൂട്ട് തന്നെ സമയം വൈകി എന്ന് പറയുമ്പോൾ നോക്കിന്നത്താ സർക്കസ് ഒക്കെ തീരാറായി. നിക്കാറവിടെ തലയടിച്ച് വീട് നടക്കുമെന്ന് തോന്നണ. അയ്യോ കേട്ട് ഓ മൈ ഗോഡ്. ദേ മൈ മൂഡ്.
എന്റെ മൂടോ കംപ്ലീറ്റ് മൂട് പോയി. ചെറുതായിട്ട് ആരാണ് വിളിക്കണേ? ആ ആട്ടേക്ക. ആ എടാ നമ്പർ ഉണ്ട് എൻ്റെ അടുത്ത്, വിളിക്കാ. ആ പറഞ്ഞോട്ടാ. ആ ആ ഓക്കെ. ആ ഒന്നുകൂടെ പറഞ്ഞോ. 9 6 6 4 00 30. ഓക്കെ ഇട്ടേക്കടാ. ചേട്ടൻ്റെ അധ്വാനമൊക്കെ ഒന്ന് വീട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. അല്ലേ 6 മണിക്ക് തുടങ്ങി പണിയെടുക്കണം. ബോ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്, വിളിക്കാം. എന്നെ അയച്ചുതരാം. നൈസായിട്ട് എഡിറ്റ് ചെയ്യും.